വെൽക്കം ടു മൂവി ബ്രാൻ പല മേഖലകളിൽ പ്രവർത്തിക്കുമ്പോഴും ടെലിവിഷൻ അവതാരക എന്ന മേൽവിലാസത്തിലാണ് ഏഷ്യാനെറ്റിലെ ബിഗ് ബോസ് സീസൺ ഫോർ ഷാലിനി നായർ എത്തിയത് വി ജെ ശാലിനി നായർ എന്നാണ് തന്റെ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളിൽ ഷാലിനി നൽകിയിരിക്കുന്ന പേര് കഠിനാധ്വാനത്തിന് പകരം വെക്കാൻ ജീവിതത്തിൽ മറ്റൊന്നുമില്ലെന്ന് വിശ്വസിക്കുന്ന ഷാലിനി പ്രമുഖ ടെലിവിഷൻ ചാനൽ പ്രോഗ്രാമുകളുടെയും ചാനൽ അവാർഡ് നിശകളുടെയും ഒക്കെ അവതാരകയായി ശോഭിച്ചിട്ടുണ്ട് അഭിനയ രംഗത്തും ഒരു കൈ നോക്കിയിട്ടുണ്ട് എന്ന് മാത്രമല്ല ആ മേഖലയോട് അതീവ താല്പര്യവുമുണ്ട് ബിഗ് ബോസ് ഷോയിൽ ബാലാമണി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട താരം ഇമോഷണൽ ആണെന്ന് പറഞ്ഞ തരം താഴ്ത്തിയവർ ഉണ്ടായിരുന്നു ഏറ്റവും അധികം സിമ്പതി നേടിയ താരം കൂടിയാണ് ശാലിനി തുച്ഛമായ ശമ്പളത്തിൽ ജോലി ചെയ്തു തുടങ്ങിയതിനെക്കുറിച്ചും ഇതുവരെയുള്ള കുടുംബ ജീവിതത്തെക്കുറിച്ചും ബിഗ് ബോസ് ഷോയിൽ പങ്കെടുക്കവെ ശാലിനി വെളിപ്പെടുത്തിയിരുന്നു ഇപ്പോഴത്തെ താരത്തിന്റെ കുടുംബബന്ധം ബന്ധം തകരാനിടയുണ്ടായ സാഹചര്യത്തെക്കുറിച്ചൊരു ചാനൽ പരിപാടിയിൽ പങ്കെടുക്കവേ തുറന്നു പറഞ്ഞിരിക്കുകയാണ് ആ വാക്കുകൾ ഇങ്ങനെ പ്ലസ് ടു കഴിഞ്ഞ ഉടനെ ആയിരുന്നു എന്റെ വിവാഹം പ്രണയ വിവാഹമൊന്നും ആയിരുന്നില്ല വീട്ടുകാർ ആലോചിച്ചുറപ്പിച്ച് നടത്തിയതായിരുന്നു കുടുംബത്തിൽ അധിക ആളുകളുടെയും വിവാഹം കഴിഞ്ഞത് ആ പ്രായത്തിൽ തന്നെയാണ് അച്ഛനും അപ്പോൾ കൂടുതലൊന്നും ആലോചിച്ചിരുന്നില്ല അത്രേ ഇപ്പോൾ ആലോചിക്കുമ്പോൾ അത് വേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നു എന്നാണ് അച്ഛൻ പറയുന്നത് ആ പ്രായത്തിൽ വിവാഹം ചെയ്യുമ്പോൾ എന്റെ മനസ്സിലൊന്നും ഉണ്ടായിരുന്നില്ല പൊട്ടബുദ്ധിയായിരുന്നു എന്ന് തന്നെ വേണം പറയാൻ സിനിമയിലെ ഒരു പാട്ട് സീൻ പോലെയായിരുന്നു ഞാൻ പ്രതീക്ഷിച്ച ജീവിതം നല്ല സാരി മുല്ലപ്പൂ ബുള്ളറ്റിലെ യാത്ര എന്നൊക്കെ അതല്ല യഥാർത്ഥത്തിൽ ജീവിതം എന്ന് മനസ്സിലാക്കാൻ കുറച്ച് നാളുകൾ വേണ്ടി വന്നു മകൻ ഒന്നര വയസ്സ് പ്രായമുള്ളപ്പോഴാണ് ആ വിവാഹമോചനം നടന്നത് എൻ്റെ വീട്ടിലെ സാമ്പത്തിക സ്ഥിതി വിവാഹമോചനത്തിനൊരു കാരണമായിരുന്നു വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി എൻ്റെ സ്വർണം പണയം വെച്ചിരുന്നു അത് പറഞ്ഞ സമയത്ത് എടുത്തു കൊടുക്കാൻ സാധിച്ചില്ല പ്രശ്നങ്ങളുടെ തുടക്കം അതായിരുന്നു അവരെ പറ്റിക്കുകയായിരുന്നു എന്നൊക്കെ അപ്പോൾ അവർക്ക് തോന്നിയിരുന്നിരിക്കാം പിന്നെ പൊരുത്തപ്പെടാൻ പറ്റാത്ത രീതിയിലുള്ള പ്രശ്നങ്ങളായി എൻ്റെ പക്വതക്കുറവ് തന്നെയായിരുന്നു ഒരു കാരണം വിവാഹമോചനത്തിനു ശേഷം മുൻ ഭർത്താവുമായി യാതൊരു കോണ്ടാക്റ്റുമില്ല അദ്ദേഹം നേരെ കല്യാണം കഴിച്ചിട്ടില്ലെന്നാണ് ഇതുവരെയുള്ള അറിവ് ഇനിയൊരു വിവാഹത്തെ കുറിച്ച് ഞാനും ചിന്തിച്ചിട്ടില്ല ആലോചനകളൊക്കെ വരുന്നുണ്ട് പക്ഷെ ഞാൻ ഇപ്പോഴും സ്വന്തം കളിയിൽ മുന്നോട്ട് പോവാനുള്ള ശ്രമത്തിലാണെന്നും ഷാലിനി പറയുന്നു വിവാഹമോചനത്തിന് ശേഷം സമൂഹത്തിൽ നിന്ന് നേരിട്ട ദുരവസ്ഥകളെക്കുറിച്ചും ഷാലിനി പറയുന്നു ഒത്തിരി കുത്തുവാക്കുകൾ കേൾക്കേണ്ടതായി വന്നിട്ടുണ്ട് നേരിട്ട് ആരും പറഞ്ഞിട്ടില്ല പലരും നേരിട്ട് വന്ന് ഉപദേശിക്കും മറ്റു ചിലർ അശ്വതിയുടെ ഇറങ്ങി ഇറങ്ങിയെന്ന് കേട്ടല്ലോ എന്നൊക്കെ നേരിട്ട് ചോദിച്ചിട്ടുണ്ട് ഒരു ആംഗ്ലയുടെ സ്ഥാനത്ത് നാളാണ് അങ്ങനെ ചോദിച്ചത് അന്ന് ധൈര്യമില്ലാത്തത് കൊണ്ട് കേട്ടിട്ട് നിൽക്കേണ്ടി വന്നു ഇന്ന് തിരിച്ചൊരെ പൊട്ടിക്കാനുള്ള ധൈര്യമുണ്ടെന്നും താരം പറയുന്നു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക